ഇത് നീ അല്ലയോടാ അഴിച്ചു കളയേണ്ടത്. കർമ്മം ചെയ്യാൻ നേരം കാലര കെട്ടുപോലും നീ ഒന്ന് അഴിച്ചു കളഞ്ഞില്ലടാ നാറി. അതെന്നാ പറയുക അച്ഛാ, ഞാൻ അന്നേരം വായിക്കരി ഇടുവല്ലായിരുന്നു. ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടായപ്പോ ചിത്രകുത്തനായി കാലര കെട്ടെന്ന് അഴിച്ചു തന്ന് അറിയാം. ആ അത് പോട്ടെ, നമ്മുടെ നാട്ടിൽ എന്തുണ്ട് വിശേഷം? എന്നാ പറയാൻ അച്ഛാ, ആട് മൊത്തം കൊറോണയാ. അച്ഛനെങ്ങനാ, അവിടെ സുഖമാണോ? പിന്നെ ഞാൻ വീകാരണ്ടി ടൂറിന് പോയതല്ലയോ, സുഖിക്കാൻ. എടാ അവിടെ കാലം വരെ മാസ്ക് ഇട്ടോണ്ടോ നടക്കുന്നേ? അപ്പം പോത്തോ പാടിക്ക് പകരം സാനിറ്റൈസറും ഹാൻഡ് വാഷോടെ കലക്കിയാ കൊടുക്കുന്നത്. കാലം പോയാലും ഓക്കെ, അച്ഛന് കൊറോണ വല്ലതും ഉണ്ടോ അച്ഛാ? എന്തായാലും പരീക്ഷിക്കണ്ട, മാസ്ക് ഇട്ടേക്കാം. ഇവിടുത്തെ കൂട്ടണമല്ലേ, കാലം ഭയങ്കര സുഖാ. മാസ്ക് ഇട്ടില്ലെങ്കിൽ മരണപ്പട്ടിക വലിക്കും നമ്മളെ കൊണ്ട്. ഇതാർക്കാ ഒഴിച്ചു വെച്ചേക്കുന്നത്? അച്ഛന് പിതൃപൂജ ചെയ്യുമ്പോ അവിടെ അച്ഛന് പിതൃപൂജ ചെയ്തില്ലെങ്കിൽ അവക്ക് ഓംബ്രസ് അടിക്കത്തില്ല അച്ഛാ. എടാ അയാൾ ഇപ്പോഴെങ്കിലും വരത്തില്ല. അതെന്താ പുള്ളിക്കാരനവിടെ കോറണ്ടേല? അച്ഛൻ കണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടട, ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ലേ, എന്നെ പറ്റിയതാണോ പുള്ളിക്ക്? ഒന്നും പറയണ്ട അച്ഛാ, ഈ സാനിറ്റൈസറിനകത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാലേ അടിച്ച പെരുക്കോ നാരണ്ട് പറഞ്ഞു കൊടുത്തു. ഈ സാനിറ്റൈസറിന് പകരം പുള്ളിക്ക് എങ്ങാണ്ട് ആസിഡ് എങ്ങണ്ട കിട്ടി. അന്നത്തെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അടിച്ച് ആ എല്ലാം കരിഞ്ഞ് നാശമായി. പിന്നെ എങ്ങനെ മിണ്ടാനാ? ഓ അത് ശരി. ആ എന്നാ ഞാൻ പോവാടാ. പോവാന്നോ അച്ഛാ? അച്ഛാ അവളെ മക്കളെ കണ്ടിട്ട് പോച്ചാ, അച്ഛനെ കാണുമ്പോ അവക്കൊരു സന്തോഷമാവുമല്ലോ. ഈ ചിരിക്കുമ്പോ തവിക്കണം കൊണ്ട് എന്റെ അമ്മാക്കി കുട്ടിയെ മോളാ, അവക്ക് എന്നെ കാണുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ പോവാ, നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പൊ ആഴ്ചയാഴ്ച ഇങ്ങോട്ട് വരാനാണോ പരിപാടി? ഇങ്ങോട്ടല്ല, ഒരാഴ്ചക്കുള്ളിൽ നീ അങ്ങോട്ട് വരും. ഞാനും എന്തിന്? മാസ്ക് മുഖത്തിടാനുള്ളതാ, താടിക്കിടാനുള്ളതല്ല. താടിക്ക് മാസ്ക് ഇടുന്നവനെല്ലാം ഒരാഴ്ചക്കുള്ളിൽ അങ്ങോട്ട് വരും.